സ്നേഹമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടുതലായിട്ട് തേടുന്നു. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ പരിശുദ്ധ ജപമാലയിലൂടെ നമ്മൾ കൂടുതൽ ധ്യാന വിഷയമാക്കുന്നു. അഭയനഗരം എന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: മാതാവിൻ്റെ മക്കളെ നിങ്ങൾ ആനന്ദിക്കുക. അവളെ അമ്മയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന സകലരെയും തൻ്റെ മക്കളായി മറിയം ദത്തെടുക്കുന്നു. ആനന്ദപൂരിതരാകുക. ഈ അമ്മ നിങ്ങളെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ നശിച്ചുപോകുമെന്ന് നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? വീണ്ടും വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്നത്, ഈ നല്ല മാതാവിനെ സ്നേഹിക്കുകയും അവളുടെ സംരക്ഷണത്തിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും സധൈര്യം ഇപ്രകാരം ആവർത്തിക്കണം: ഓ എൻ്റെ ആത്മാവേ, നീ എന്താണ് ഭയപ്പെടുന്നത്? നിന്റെ നിത്യരക്ഷ എന്ന ലക്ഷ്യം നഷ്ടമാവുകയില്ല. കാരണം ആ അന്തിമ വിധി നിന്റെ സഹോദരനായ യേശുവിലും നിന്റെ മാതാവായ മറിയത്തിലുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് രണ്ടും എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കുന്ന ഒരാത്മാവും നിത്യനാശത്തിലേക്ക് വീണുപോവുകയില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല മാസത്തിൽ നമ്മൾ ഓരോ ജപമാലയും അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് നിത്യ സമ്മാനത്തിനായി ഒരുക്കപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനന്ത കരുണ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ആത്മാവിലും നിറയുന്നതിന് വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ.